നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട്, അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ചില മതവിഭാഗങ്ങൾക്കുമൊക്കെ എതിരാണെന്നാണ് എല്ലാവരും പറഞ്ഞു പരത്തുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛനാര് എന്നുള്ളതോളം പൂരിപ്പിക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് ലഭിച്ച മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ചിലപ്പോൾ മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വന്ന ട്രോളായിരിക്കാം. ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഒരു രാജ്യത്തെ ഒരു ജനസംഖ്യ കണക്കെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? പിന്നെ അതിനൊരു സിസ്റ്റം ഇല്ലേ? അത് ഫോളോ ചെയ്യണ്ടേ? അതും മതവുമായി കൂട്ടിക്കുഴച്ച് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കുന്ന ആഭാസതരമാണ് ഇവിടെ ഇടതുപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കാണിച്ചു കൂട്ടുന്നത്. അതിന് കുടപിടിക്കാനും അതിന് തീ കൊടുക്കാനും കുറേ ജിഹാദികളും. അപ്പോൾ ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തികൾ. നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ ദിവസമായി. ജനങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഇത് കേൾക്കുന്നവർ, നമ്മൾ കുറേ ആൾക്കാർ ഇതുമായി ഇതിനെ വിമർശിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ തത്വമയി ന്യൂസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സന്തോഷം തന്നെ. നിങ്ങൾ ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ഇത് രാജ്യ നന്മയ്ക്കായിട്ടുള്ള ഒരു കാര്യമാണ്, രാജ്യത്തിൻ്റെ ഒരു രീതിയാണ്, ഒരു നടപടിക്രമമാണ്. അല്ലാതെ ഇതും മതവുമായി എങ്ങനെ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റും? ആരുടെയും പേര് ഏത് രാജ്യത്തും ഇതൊക്കെ പതിവുള്ളതല്ലേ? ഇതിങ്ങനെ ഈ രീതിയിലേക്ക് ഇതിനെ വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ചെയ്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങളുടെയൊക്കെ ഈ രീതികൾ ഉപകരിക്കൂ. ദാ 21 ചോദ്യങ്ങളാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ആ ഫോമിൽ ചോദിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്യൂമറേഷൻ ഓഫ് ദ ഹൗസ് ഹോൾഡ്, ഇതിനകത്ത് എവിടെയാണ് മതം? സെൻസസ് ഹൗസ് നമ്പർ ആൻഡ് ഹൗസ് ഹോൾഡ് നമ്പർ, വീട്ടു നമ്പറും വീടിൻ്റെ സ്ഥലമിരിക്കുന്ന പ്രദേശവും വീടിൻ്റെ നമ്പറും ഒക്കെ ചോദിച്ചാൽ മതമുണ്ടോ അതിനകത്ത്? പ്രസൻ്റ് അഡ്രസ്, എവിടെ മതം? പിൻകോഡ്, ഹൗസ് ഹോൾഡ് സ്റ്റാറ്റസ്, നമ്പർ ഓഫ് മെമ്പേഴ്സ്, സീരിയൽ നമ്പർ, നെയിം ഓഫ് ദ പേഴ്സൺ ഇൻ ഫുൾ, അവൈലബിലിറ്റി ഓഫ് മെമ്പർ ഓഫ് ദ ഹൗസ് ഹോൾഡ്, റിലേഷൻഷിപ്പ് ടു ഹെഡ്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി ആസ് ഡിക്ലെയർഡ്, പാസ്പോർട്ട് നമ്പർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ, ആക്ടിവിറ്റി. ഇതിനകത്തൊന്നും മതം എന്ന ഒരു വാക്കേ പറയുന്നില്ല. എവിടെ റിലീജിയൻ? എവിടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു? അടുത്തത്, അടുത്ത പുറം, സീരിയൽ നമ്പർ, പെർമനൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ആൻഡ് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ്, അതായത് വാടകയ്ക്കൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. ഡീറ്റെയിൽസ് ഓഫ് ദ ഫാദർ, മദർ ആൻഡ് സ്പൗസ്, അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും വിവരങ്ങൾ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വോട്ടർ ഐ ഡി കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഇവയിലേതെങ്കിലും ഉള്ളത്. ഇതിനകത്ത് എവിടെയാണ് മതം? ഇതിനകത്ത് റിലീജിയൻ ചോദിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, വെറുതെ കാടും പടപ്പും തല്ലുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ചോദ്യങ്ങൾക്ക് ഇത് ആർക്കും ഉത്തരം പറയാം, ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഉത്തരം പറയാവുന്ന ലഘുവായ ഒരു കാര്യം മാത്രമാണ് എൻ പി ആർ എന്തെന്നറിയില്ല, NRC എന്തെന്നറിയില്ല, CAA എന്തെന്നറിയില്ല. അറിയാവുന്ന കാര്യങ്ങൾ ഇത് മുസ്ലിം വിഭാഗത്തിനെതിരാണ് എന്ന് മാത്രം. കഷ്ടം തന്നെ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇതിനെതിരെ നിൽക്കുന്നവർക്കില്ലേ? ഇതിനകത്ത് എവിടെയാണ് മുസ്ലിം വിരുദ്ധത? ഇതിനകത്ത് എവിടെയാണ് ജാതി മത ചിന്തകൾ കടന്നുകൂടിയത്? ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് പെരുമാറാൻ അപേക്ഷിക്കുകയാണ്. ഏതാ അപേക്ഷിക്കുന്നത്? നിങ്ങളെ ഭയന്നത് കൊണ്ടല്ല. ഇവിടെ നിയമം നടപ്പിലാകും, അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പ്രക്ഷോഭം ഒക്കെ നടത്തി നിങ്ങൾ പാവങ്ങളെ കൂടി വലിച്ച് തെരുവിലിറക്കുകയും മനുഷ്യ ചെങ്ങല നടത്തി വീട്ടിലിരിക്കുന്നവരെ കൂടി ചെങ്ങലയിൽ ചേർക്കുകയും നിങ്ങൾ സമൂഹത്തിന് തന്നെ ട്രാഫിക് ബ്ലോക്കും ഉണ്ടാക്കി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടും പറഞ്ഞു പോകുന്നതാണ്. ഇത്രയുള്ളൂ കാര്യങ്ങൾ. ഇതൊന്നും മതാധിഷ്ഠിതമല്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾ കാണിക്കണം. എതിർക്കുന്നവരെ അത് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.